വ്യാപാരികളെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത കേസിന്റെ അന്വേഷണത്തിനൊടുവിൽ നിരവധി തട്ടിപ്പു കേസുകളിൽ പ്രതിയായ യുവാവ് മഹാരാഷ്ട്രയിൽ നിന്നും തൃശൂർ മണ്ണുത്തി പോലീസിന്റെ പിടിയിലായി. കാഞ്ഞങ്ങാട് ഹോസ്തൂർ കമ്മാടം കുളത്തിങ്കൽ വീട്ടിൽ ഷാനു എന്ന 35-കാരനായ ഷമീമിനെയാണ് സാഹസികമായി പോലീസ് പിടികൂടിയത്. ഹോൾസെയിൽ പച്ചക്കറി വിതരണ കേന്ദ്രത്തിൽ നിന്നും ചെറുകിട വ്യാപാരി എന്ന നിലയിൽ പച്ചക്കറികൾ ഫോണിലൂടെ ഓർഡർ ചെയ്യും. ഓർഡർ ചെയ്യുന്ന പച്ചക്കറി ചെറുകിട വിൽപ്പന കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ ആവശ്യപ്പെടും. തുടർന്ന് ചെറുകിട വ്യാപാരികളിൽ നിന്നും ഡിജിറ്റൽ പേയ്മെന്റ് വഴി പണം തട്ടിയെടുക്കുന്നതാണ് ഇയാളുടെ രീതി. ഇത്തരത്തിൽ മണ്ണുത്തിയിലെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും കിഴക്കുംപാട്ടുകരയിലെ കടകളിലേക്ക് എത്തിച്ച പച്ചക്കറിയുടെ വിലയായി 68,718 രൂപ തട്ടിയെടുത്തെന്ന പരാതിയിന്മേലുള്ള അന്വേഷണത്തിനൊടുവിലാണ് മഹാരാഷ്ട്രയിൽ നിന്നും ഇയാൾ പിടിയിലാകുന്നത്. സമാനമായ നിരവധി തട്ടിപ്പു കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. സൈബർ സെല്ലിൽ നിന്ന് ലഭിച്ച സൂചനയെ തുടർന്ന് മുംബൈയിലെത്തിയ മണ്ണുത്തി പോലീസ് സംഘം പ്രതി നടത്തിവന്നിരുന്ന ഡാൻസ് ബാറിന്റെ പരിസരത്തുനിന്നും സാഹസികമായി പിടികൂടുകയായിരുന്നു. റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 300 പേരിൽ നിന്നും കോടികൾ തട്ടിയെടുത്തുന്നതിന് സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. നെടുമ്പാശ്ശേരി വഴി സ്വർണം കടത്തിയ കേസിലും വ്യാപാരികളെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്തതിന് തൃശൂർ ടൗൺ വെസ്റ്റ്, ആലപ്പുഴ സൌത്ത് എന്നീ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. വിവിധ കേസുകളിൽ ഇയാളെ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച് വാറന്റും നിലവിലുണ്ട്. പ്രതിയെ പിടികൂടിയതറിഞ്ഞ് തട്ടിപ്പിനിരകളായ നിരവധി പേർ പരാതികളുമായി മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.